بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد نهدي ثواب قراءتنا إلى حضرة النبي سيدنا محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم أجمعين بحقهم يسر عسيرنا وسكل أمورنا وقضي حاجاتنا واشفنا وبارك لنا في كل أمورنا اللهم بارك لنا فيما أعطيتنا وفيما أعطيتنا وبارك لنا في كل أسباب معيشتنا بارك لنا طعما اللهم اجعل جملنا هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما لا بذل الا ولا فينا ولا معنا سقيا ولا مفروضا ولا محروما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين صلى الله على سيدنا കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുന്നി സംഘകുടുംബം അണിയിച്ചൊരുക്കുന്ന നബിക്ക് സ്നേഹ റാലിയാണ് ഈ വൈകിട്ട് തന്നെ മോചനത്തിന്റെ ഒരായിരം പൂച്ചമ്പുകൾ Oh,
वर्षावर्ष उपटल
പ്രളയങ്ങളായി കേരളത്തെ വിഴുങ്ങുന്ന തലത്തിലേക്കാണ് പുതിയ കാലത്തെ പഠനങ്ങൾ നമുക്ക് തരുന്ന വർത്തമാനങ്ങൾ ആ നിലയിലേക്ക് എന്തും സംഭവിക്കാൻ പോകുന്ന ഒരു സവിശേഷമായ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ കൊച്ചു കേരളം മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പ്രകൃതിയെക്കുറിച്ചുള്ള ആലോചനകൾക്ക് വലിയ പ്രസക്തിയുണ്ട് നമ്മുടെ രാജ്യത്തെ കർഷകർ അവരുടെ ചരിത്രത്തിലെ ഇന്ത്യയിലെ കർഷകരുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സമരത്തിനാണ് ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ നവംബറിലേക്ക് കടന്നാൽ ഒരു വർഷമാവുകയാണ് നമ്മുടെ രാജ്യത്തെ കർഷകർ രാജ്യതലസ്ഥാനത്തും ഉത്തർപ്രദേശിലും പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ സമരം ചെയ്യുവാൻ തുടങ്ങിയിട്ടുണ്ട് അവരുയർത്തുന്ന മുദ്രാവാക്യങ്ങൾ എന്താണ് വിവാദമായ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മൂന്ന് നിയമങ്ങൾ പ്രതിയാണ് നമ്മുടെ രാജ്യത്തെ കർഷകർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നിയമങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്ന് കർഷകർക്ക് ഭരണകൂടം നൽകുന്ന ആശ്വാസമാണ് താങ്ങുവില എന്ന് പറയുന്നത് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ കർഷകർക്ക് അറിയാവുന്ന കാര്യമാണ് ഉദാഹരണത്തിന് തേങ്ങയ്ക്ക് നമ്മുടെ നാട്ടിൽ മാർക്കറ്റ് വില 28 രൂപയാണെങ്കിൽ അങ്ങനെ 28 രൂപക്ക് തേങ്ങ വിൽക്കുന്ന തേങ്ങ കർഷകർക്ക് നഷ്ടം സംഭവിക്കുമെങ്കിൽ ഭരണകൂടം സർക്കാർ 35 രൂപ കർഷകന് നൽകി തേങ്ങ സംഭരിക്കുന്ന സംവിധാനം നമ്മുടെ നാടുകളിൽ ഗവൺമെൻറ്റുകൾക്ക് കീഴിൽ ഭരണകൂടങ്ങൾക്ക് കീഴിൽ വ്യാപകമായി നടക്കുന്നുണ്ട് അതിലൂടെ കർഷകരെ രക്ഷിക്കുകയാണ് കർഷകർക്ക് നഷ്ടം വരാതെ അവരെ സംരക്ഷിക്കുന്ന നിയമപരിരക്ഷയുള്ള സംവിധാനമാണ് MSP താങ്ങുവില എന്ന് പറയുന്നത് എന്നാൽ പുതിയ നിയമങ്ങളുടെ ആഗമനത്തോടുകൂടെ കർഷകർക്ക് പുതിയ ഇനി വരുന്ന കാലത്ത് താങ്ങുവില ലഭ്യമാകാതെ വരികയാണ് കർഷകരോട് തുറന്ന കമ്പോളത്തിൽ നിങ്ങൾ മത്സരിക്കൂ എന്നാണ് ഭരണകൂടം പറയുന്നത് നമ്മുടെ നാട്ടിലെ ദരിദ്രനാരായന്മാരായ സാധാരണക്കാരായ കർഷകർക്ക് ആരോടാണ് മത്സരിക്കാനുള്ളത് അദാനിയോടും അംബാനിയോടും മത്സരിച്ച് നിലനിൽപ്പ് ഭദ്രമാക്കാൻ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് കഴിയില്ല ആ കർഷകരോടാണ് ഭരണകൂടം താങ്ങുവില എടുത്തു കളഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾ തുറന്ന കമ്പോളത്തിൽ മത്സരിക്കൂ അങ്ങനെ കൂടുതൽ ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കാൻ മറ്റൊരു പ്രധാന നിയമ ഭേദഗതി എന്ന് പറയുന്നത് കരാർ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന സർക്കാരിൻ്റെ നയമാണ് അഥവാ കർഷകർ തങ്ങളുടെ ഭൂമിയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുകയും തൽസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾ ഭൂവുടമകളായി മാറുകയും അങ്ങനെ കോർപ്പറേറ്റുകളുടെ കൂലിത്തൊഴിലാളികളായി നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കായ കർഷകർ ജോലി ചെയ്യേണ്ട പണിയെടുക്കേണ്ട സ്ഥിതിവിശേഷം പഴയകാലത്തെ ജന്മി ഫ്യൂഡൽ വ്യവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കർഷക സമൂഹത്തെ ചെന്നെത്തിക്കാനുള്ള ശ്രമമാണ് പുതിയ നിയമങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതൊരു പ്രധാന മാറ്റമാണ് നമ്മുടെ രാജ്യത്തെ കർഷകരുടെ ഭാവി നിർണ്ണയിക്കുന്ന വലിയൊരു സംഗതിയാണ് കരാർ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കം മൂന്നാമതൊന്ന് നമ്മുടെ നാട്ടിലെ കർഷകരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഇന്ത്യയിലെ പാവപ്പെട്ടവരായ കോടിക്കണക്കായ റേഷൻ സംവിധാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളുടെ അന്നം പൊട്ടിക്കുന്ന തീരുമാനമാണ് പുതിയ കാർഷിക നിയമങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്തെ കർഷകർ സവിശേഷമായി കൃഷി കാര്യമായി നടക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കമുള്ള ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയൊക്കെ കർഷകർ അവരുടെ വിളകൾ വിൽക്കുന്നത് മണ്ടി മാർക്കറ്റുകളിലാണ് മണ്ടി മാർക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ സർക്കാർ അംഗീകൃത സംവിധാനങ്ങളാണ് ആ മണ്ടി മാർക്കറ്റുകളിൽ തങ്ങളുടെ വിളകൾ വിൽക്കുന്ന കർഷകർക്ക് അവർക്ക് മതിയായ വരുമാനം ലഭിക്കുകയാണ് ലാഭം ലഭിക്കുകയാണ് ഈ മണ്ടി മാർക്കറ്റുകളിൽ നിന്നാണ് സർക്കാർ സംവിധാനമായ FDI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രാജ്യത്തെ റേഷൻ കടകളിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുന്നത് കർഷകർ മണ്ടി മാർക്കറ്റുകളിൽ തങ്ങളുടെ വിളകൾ വിൽക്കുന്നു ആ വിളകളാണ് FDI സംഭരിച്ച് രാജ്യത്ത് അങ്ങിങ്ങുള്ള റേഷൻ കടകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ 3 നേരം 4 നേരം ഭക്ഷണം കഴിക്കുന്നത് എന്നാൽ മണ്ടി മാർക്കറ്റുകളെ പുതിയ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ ഇല്ലാതെയാക്കുകയാണ്
അടിസ്ഥാനത്ത് ആരാണ് നമ്മുടെ കർഷകരുടെ വിളകൾ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കാൻ പോകുന്നത് അത് ഈ പറയുന്ന കുത്തകകളാണ് അദാനിയും അംബാനിയും അവരുടെ റിലയൻസ് അടക്കമുള്ള കുത്തക കമ്പനികളാണ് എഫ്ഡിഐയുടെ സ്ഥാനത്ത് ഇനി ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കാൻ പോകുന്നത് അതോടുകൂടെ എഫ്ഡിഐക്ക് ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കാൻ കഴിയാതെ വരികയും നമ്മുടെ റേഷൻ സംവിധാനം കാലാകാലത്തേക്കുമായി ഇല്ലാതെ പോകുന്ന ഒരു സ്ഥിതി വിശേഷം പക്ഷേ നിയമം പരിശോധിച്ചാൽ റേഷൻ സംവിധാനം രാജ്യത്തെ അവസാനിപ്പിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റില്ല അതേസമയം നിയമത്തിന്റെ മറുവായനയിൽ നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കായ ജനങ്ങളെ വീണ്ടും പട്ടിണിയിലേക്ക് തള്ളുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകുമെന്നാണ് നിയമത്തിന്റെ വായനയിലൂടെ നമുക്ക് ബോധ്യമാകുന്നത് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തെ കർഷകർ നമ്മൾ ഇന്നും മൂന്നും നാലും നേരം ഭക്ഷ്യധാന്യങ്ങൾ ആഹാരം കഴിച്ച ആളുകളാണ് ആ നിലയിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ രാജ്യത്തെ ദരിദ്രരായ കർഷകർ അവർക്ക് നമുക്ക് ഒരു പക്ഷേ മാർക്കറ്റിൽ നിന്ന് 27ഓ 28ഓ രൂപയ്ക്ക് ഒരു കിലോ അരി ലഭിക്കും എന്നാൽ ആ ഒരു കിലോ അരിക്ക് പിന്നിലുള്ള മനുഷ്യാധ്വാനം എന്ന് പറയുന്നത് അത് കഠിനമാണ് അങ്ങനെ കഠിനമായി കൃഷി ചെയ്ത് വെയിലത്ത് പണി ചെയ്ത് സ്വരുക്കൂട്ടുന്നതാണ് നമ്മുടെ കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഭരണകൂടം കാഴ്ചവെക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ കർഷകർ അവർ കുറച്ചുകൂടെ പിന്തുണ അർഹിക്കുന്നുണ്ട് ആ പിന്തുണ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് ആ നിലയിലാണ് ഇസ്ലാം കൃഷിയെ കാണുന്നത് മൂന്ന് നിലയിലാണ് ഇസ്ലാം കാർഷിക വൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നത് അതിലൊന്ന് ഒരു കർഷകൻ തന്റെ മണ്ണിൽ വിത്തിറക്കുന്നത് അത് തവക്കുലിന്റെ ദൈവികാർപ്പണത്തിന്റെ അത്യുന്നതയിൽ നിന്നുകൊണ്ടാണ് ഒരു മനുഷ്യന് മണ്ണിൽ വിത്തിറക്കാൻ കഴിയുന്നത് നാളെ വരാൻ പോകുന്നത് അത് പ്രളയമാണോ ജലക്ഷാമമാണോ എന്ന് തിരിച്ചറിയാത്ത പ്രവചനാതീതമായ ഭാവിയെ മുൻനിർത്തി കൃഷി ഇറക്കുന്ന കർഷകന് അവൻ വലിയ ദൈവികാർപ്പണമാണ് തവക്കുലാണ് മുന്നോട്ട് വെക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം കാർഷിക വൃത്തിക്ക് വലിയ പ്രാധാന്യം നൽകുന്നു മറ്റൊന്ന് കർഷകൻ ചെയ്യുന്ന കൃഷിയുടെ വിളവ് അത് മനുഷ്യന് മാത്രമല്ല മനുഷ്യേതര ജീവജാലങ്ങൾക്ക് അത് ഗുണമായി ഭവിക്കുന്നു അവർക്കൊക്കെ ആഹാരം കഴിക്കാനുള്ള വകയുണ്ടാകുന്നു എന്നതിനാൽ കൃഷിക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഒരു കർഷകന്റെ വിളവിൽ നിന്ന് പക്ഷി മൃഗാതിഥികൾ ഭക്ഷിച്ചാൽ അത് മറ്റൊരാൾ മോഷ്ടിച്ചാൽ പോലും ദാനധർമ്മം ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അത് അവന് ലഭിക്കുമെന്നാണ് ഇസ്ലാമിക അധ്യാപനകൾ പറയുന്നത് ആ നിലയിൽ ഇസ്ലാം കാർഷിക വൃത്തിക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് മൂന്നാമതായി ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ഒരു വിശ്വാസിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് അത് പരലോക മോക്ഷമാണ് എങ്കിൽ ആഹാരത്തിൽ ദൈവിക കോടതിയിൽ ഒരു മനുഷ്യന് ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കാൻ അർഹമാകുന്ന പ്രവൃത്തിയായിട്ടാണ് ഇസ്ലാം കൃഷി എന്നത് അങ്ങനെ കാർഷിക വൃത്തിക്ക് ലോകത്തെ ഏറ്റവും പ്രാചീനമായ തൊഴിൽ എന്ന നിലയിൽ ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ സമരം ചെയ്യുന്ന തങ്ങളുടെ നിർണായകമായ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർഷകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു വേള സഅദ് റളിയല്ലാഹു അൻഹുവിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാസിക്കുന്നുണ്ട് എന്തിനായിരുന്നു ആ ശാസന സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പിറകിൽ മഖ്മൂമുകളായി നിസ്കരിച്ചിരുന്ന സ്വഹാബികൾ തിരുനബി സ്വഹാബികൾ അവരൊരു പരാതി ബോധിപ്പിക്കുകയാണ് തങ്ങളോട് എന്താണ് അവരുടെ പരാതി സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം വളരെ നീണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ തോട്ടം തൊഴിലാളികളാണ് തോട്ടം തൊഴിലാളികളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിലിന് വിഘാതം സംഭവിക്കുന്ന രൂപത്തിൽ ഞങ്ങളുടെ ഇമാമായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം നീണ്ടുപോകുന്നുണ്ട് എന്ന പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സഅദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിപ്പിക്കുന്നത് അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ശാസനയുടെ താക്കീത്തിന്റെ സ്വരത്തിൽ തങ്ങൾ പറഞ്ഞു സഅദേ നീ പ്രശ്നക്കാരനാകരുത് അഥവാ ഒരു മുസ്ലിമിന്റെ ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ആരാധനയുടെ ഭാഗമായ നിസ്കാരം പോലും അത് തോട്ടം തൊഴിലാളികളായ കർഷകരുടെ കൃഷിപ്പണിക്ക് വിഘാതമാകരുത് എന്ന കൃത്യമായ സന്ദേശം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തന്റെ അനുചരന്മാർക്ക് ലോകത്തിന് നൽകുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ കർഷകരോട് ഐക്യദാർഢ്യപ്പെടൽ ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെയും ബാധ്യതയാണ് എന്ന് കൂടെ നമ്മൾ തിരിച്ചറിയണം. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷയുടെ പ്രായോഗിക മാർഗങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ നിരന്തരം നമ്മുടെ രാഷ്ട്ര സാമൂഹിക തലത്തിൽ നടക്കുമ്പോഴും അത് സംബന്ധമായിട്ടുള്ള പുതിയ നിയമ നിർമ്മാണങ്ങൾ പലതും വരുമ്പോഴും അതിന് കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയാതെ ഭരണകൂടങ്ങൾ പരാജയപ്പെടുന്നിടത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ത്രീ സുരക്ഷ സന്ദേശങ്ങൾ പുതിയ കാലത്തിന് വഴികാട്ടുന്നത്. അത്തരം സാമൂഹിക പരിസരങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ പ്രായോഗിക മാർഗങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സ്വായത്തമാക്കാൻ നമുക്ക് കഴിയുമെന്ന തിരിച്ചറിവിൽ പുതിയ കാലത്തിന്റെ ദിനാഘോഷങ്ങൾ അത്തരം സമീപനങ്ങളുടെ തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാ
Allahumma salli ala Muhammad sallallahu alaihi wasallam. Allahumma salli ala Muhammad ya Rasulullah.